നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം മലയാളത്തിൽ ഒരു ഖുത്ബ കൊണ്ടുവന്നിക്കെന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും നിങ്ങളെ കൂടെ നിൽക്കാം. കേൾക്കുമ്പോ ആള് വിചാരിക്കുന്നത് അതിനൊരു തെളിവായിട്ട് കൊടുത്താൽ നന്നായിട്ട് പോരൂലേ, അതിന് തെളിവ് കൊടുത്താൽ എന്താ ഉണ്ടാകുക അറിയകള്? മനസ്സിലായില്ല? നബി മലയാളത്തിൽ ഖുത്ബത്തിൽ തെളിയിച്ചാൽ എന്തുണ്ടാവും? അറബികളോട് നബി മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഖുത്ബ തിരിയണ്ടയില്ല എന്നാ അതുകൊണ്ട് വന്നു തരിക അല്ലേ. അപ്പൊ മൊഴിയർ എന്താ തെളിയിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിൽ അറബികളോട് സംസാരിച്ചപ്പോ തമിഴിലാണ് പ്രസംഗിച്ചത് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളാ. ഏതെങ്കിലും തരത്തിൽ കഴിയണ്ടേ? കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയൽ പറഞ്ഞു മലയാളത്തിൽ, റസൂലുള്ളാഹി ആയിഷാ ബീവിയോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞു മലയാളത്തിലാണോ? ഒക്കെ അറബിയിലല്ലേ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തത്വത്തിൽ എങ്ങനെയാണ് ആ പ്രവൃത്തി ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന് മുകളിൽ കയറിയാൽ നബി എങ്ങനെ ചെയ്തു, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞത്. എന്താ കേട്ടോളൂ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പർമക്കാരി, മിമ്പർമക്കാരി ഉടനെ തന്നെ ഒത്ഫാംകാരനായ സുലൈഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം വന്നിരുന്ന ഉടനെ തന്നെ തഹിയത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ വന്നിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന് മുകളിൽ കുത്തു പടത്തുകയാണ്. നബി ചോദിച്ചു സുലൈഖിനോട്, ആ സ്വല്ലൈത്തയാ സുലൈഖ്, സുലൈഖേ നീ നിസ്കരിച്ചോ? അറബി കേട്ടോ, മിമ്പർമല നബി ഉള്ളത്. നിസ്കരിച്ചോ? കാല. അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല. കും, എഴുന്നേൽക്ക്, ഫർക്ക റക്കാത്ത് രണ്ടരക്കാത്ത് നിസ്കരിക്കുകയാണ്. ഇന്നിപ്പോ ഒരാൾ വന്ന്, അയാള് നിസ്കരിക്കാണ്ട് അവിടെ ഇരുന്ന് ഖത്തീബ് മിമ്പറിന്റെ മുകളിൽ ആ സ്വല്ലൈത്തയാ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ നിസ്കരിച്ചോ? മൂപ്പർക്ക് പേര് മനസ്സിലായി മൂപ്പരതാന്ന് അല്ലേ. എന്താ ഇയാള് അബ്ദുറഹ്മാൻ വിളിച്ചു പറഞ്ഞു, ഇയാൾ എന്തൊക്കെ പറഞ്ഞ്, ഇയാൾക്ക് ഭ്രാന്തായോ? ഞാൻ അറബിയാന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചോ? ഞാൻ നമ്മളെ മരക്കാർക്കെന്റെ മോൻ അബ്ദുറഹ്മാൻ അല്ല എന്നാലും വിചാരിച്ച ഇയാൾ ഞാൻ അറബിയറ്റാന്ന് വിചാരിച്ചു, ഇയാൾ എന്നോട് അബ്ദുറഹ്മാൻ വിളിച്ചു പറഞ്ഞു. മോൻ ആകെ ബേജാറാവും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സാന്ദർഭികമായി വരുന്ന പ്രശ്നങ്ങളെ സാന്ദർഭികമായി മിമ്പറിൽ നിന്ന് തന്നെ കൈകാര്യം ചെയ്തിരുന്നു അല്ലേ. അത് മനസ്സിലാക്കിയ മുജാഹിദുകളായ ആളുകൾ, അതും പഠിച്ചെടുത്ത ഇമാമുകൾ. ആര്? ഏത് ഇമാമ്? നമ്മൾ എല്ലാ മദ്ഹബിന്റെ ഇമാമുകളെയും വാനോളം വാഴ്ത്തുകയും ഒരു മദ്ഹബിന്റെ ഇമാമുകളെയും തള്ളിപ്പറയുകയോ ചെയ്യാത്തവരാണ്. പക്ഷെ അവര് പറഞ്ഞെടുത്താണ് ഞങ്ങൾ നിൽക്കുക. അവരെന്താ പറഞ്ഞത് ഖുത്ബന്റെ കാര്യത്തിൽ? ഇമാം ഷാഫി പറഞ്ഞു, ലാ ബൗസാ യതകല്ലമ റജുലു ഫീ ഖുത്ബത്തിൽ ജുമാ, വെള്ളിയാഴ്ചയിലെ ഖുത്ബ പ്രസംഗത്തിൽ ഒരു ഖതീബിന് തന്റെ മാതൃഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കുന്നതിന് ലാ ബൗസാ, ഒരു വിരോധവുമില്ല. അറിയോ എവിടെ പറഞ്ഞത്? കിതാബുൽ ഉമ്മിൽ. മുജാഹിദ് പ്രസ്ഥാനവും സുന്നികളും തമ്മിൽ ജുമാ ഖുത്ബ വിഷയം വെച്ച് വാദപ്രതിവാദം നടത്തിയപ്പോൾ ഈ ഉദ്ധരണി ഉദ്ധരിച്ചു. ഉദ്ധരിച്ചപ്പം അന്നത്തെ മർഹൂം ഇ കെ അസം മുസ്ലിയാർ പറയാണ്, ലാ ബൗസ ബൗസില്ല എന്നാ പറഞ്ഞത്. അപ്പം ബൗസിന്റെ അർത്ഥം പറയും മൈലേതെന്ന് നേരം പോക്കോളം പറഞ്ഞിട്ട് മൈലേ അറിഞ്ഞില്ല. ലാ ബൗസ എത്തക്കല്ലു ഖുത്ബത്തിൽ ജുമാ, വെള്ളിയാഴ്ചയിലെ ഖുത്ബയിൽ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നതിന് വിരോധമില്ല എന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഉമ്മുൽ ഇബാറത്ത് ഉദ്ധരിച്ച് പ്രസംഗിച്ചപ്പോൾ അവിടുന്ന് മറുഭാഗം പറഞ്ഞത് ലാ ബൗസന്റെ അർത്ഥം പറയാതെ ബൗസില്ല. നമ്മൾ അറിയില്ലേ ഇന്നത്തെ ദിവസം വലിയ ബൗസില്ല എന്ന് പറഞ്ഞതുപോലെ കേട്ടോ. അപ്പൊ ജുമാ ഖുത്ബയുടെ വിഷയത്തിലായിരുന്നാലും വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലായിരുന്നാലും വിശ്വാസപരമായ വിശയത്തിലായിരുന്നാലും ഇനി നിങ്ങൾ എല്ലാരെങ്ങും പരിശോധിച്ചോളൂ, ഇസ്ലാഹി പ്രസ്ഥാനം കൈവക്കാത്ത ഒരിടവുമില്ല. നിങ്ങൾക്കറിയോ ഇവിടെ രാജ്യത്തുണ്ടായിരുന്ന മനുഷ്യന്മാരുടെ സ്ഥിതി എന്തായിരുന്നു? ഞങ്ങൾ സാമൂഹ്യ രംഗത്ത് കുടുംബരംഗത്ത് ഭയങ്കര അപകടമായിരുന്നു. കല്യാണം കഴിച്ചു നേക്ക, കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അല്ലെ, ഒരാഴ്ചൻ്റെ ഉള്ളിൽ അല്ലെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഓൾക്ക് ഓള് പ്രഗ്നൻ്റായി. മൂപ്പരപ്പം കാണില്ല, ഒഴിവാക്കിയാലോ? അങ്ങനെ ഒഴിവാക്കിയ കുട്ടികൾ ചിലപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവേണ്ടോ? രണ്ടെണ്ണമെങ്കിലും ഇപ്പോഴും കിട്ടും. ഇസ്ലാഹി പ്രസ്ഥാനം വന്നു, എന്ത് പറഞ്ഞു? ദാ കൂട്ടരെ, കല്യാണം കഴിച്ച് ഒഴിവാക്കുന്ന പുരുഷന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, നാളെ പടച്ചവനോടായാലും മറുപടി പറയണം. അന്യസാഹു ഷക്കായി കുറിജാൽ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ കൂടപ്പറപ്പാണ്, കൂടപ്പറപ്പിന്റെ വേദനയും സങ്കടവും നിങ്ങൾ പെരുത്തിയാൽ നാളെ പടലോകത്ത് റബ്ബിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അവൾ ബുദ്ധിപരമായി കഴിവ് കുറഞ്ഞവളാണ്, അവൾക്കൊരുപാട് പോരായ്മകളുണ്ട്. ഹുലിക്കത്ത് മിൻ ലിലയിൻ, അത് വളഞ്ഞ വാരിയല്ലോണ്ടാണ് ഉണ്ടാക്കിയത്, അതിന് 45 ഔൺസ് തലച്ചോറെ അല്ല കൊടുത്തിട്ടുള്ളൂ. 49.4 ഔൺസ് തലച്ചോറ് പുരുഷനും 45 ഔൺസ് പെണ്ണുങ്ങൾക്കേ കൊടുത്തിട്ടുള്ളൂ. 4.4 ഔൺസ് തലച്ചോറ് പുരുഷനുക്ക് അധികം കൊടുത്തിട്ടുണ്ട്.
ഇതറിയണം പെണ്ണിട്ടതിന് മുമ്പ്. അത് അല്ല അങ്ങനെ പറഞ്ഞു അറിയോ, ഈ പോയിന്റ് ഔൺസൊക്കെ തൂക്കിയതല്ല. അല്ല പറയുന്നു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് രാവിന്റെയും പകലിന്റെയും വ്യത്യാസത്തിലാണ്. അപ്പൊ ആ രാവാണ് പെണ്ണ്, പകലാണ് ഞമ്മൾ. ആ വ്യത്യാസം ഉണ്ട്. അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പെണ്ണിന്റെ കഴിവും ക്വാളിറ്റി ഒക്കെ അറിയാം. എന്നിട്ട് കെട്ടിയാ മതിട്ടോ. കെട്ടണേന്റെ മുമ്പ് തന്നെ ചിലതിങ്ങനെ പ്രതീക്ഷ, ഞാനും ഓളും ഭയങ്കര ബുദ്ധിപരമായ സമീപനമായിരിക്കും. അത്ര ബുദ്ധിപരമായ സമീപനം ഉണ്ട്. ഇറ്റികൾ ഭയങ്കര സ്നേഹനിധിയായ ഒരു സാധനമാണ്. അല്ലാണ്ട് ഇറ്റികൾക്ക് വലിയ ബുദ്ധിപരമായി എൻ്റെ പത്താൻ കഴിയില്ല. ഈ 2 HP മോട്ടർ വാങ്ങിയിട്ട് ഒരു 5 HP വെള്ളം തള്ളെന്നാണ് കിട്ടുമോ? അതുപോലെയാണ് ഇറ്റികൾക്ക് 2 HP ഉള്ളൂ. എന്നിട്ട് 5 HP വെള്ളം തള്ളെന്ന് ആഗ്രഹിക്കരുത്. എന്നോട് ആരാ ആഗ്രഹിക്കാൻ പറഞ്ഞ്? പെണ്ണിട്ടതിന് മുമ്പ് തന്നെ ആലോചിക്കണം. ഇനി ഇറ്റികളെ ഗുണം കണ്ട് നിങ്ങൾ തിരുമ്പും, അതെല്ലാം തിരുമ്പി വൃത്തിയാക്കി ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇടാൻ നേരത്തെ ചിലപ്പോൾ അതിൻ്റെ മുകളിലൊരു ഒരു കറ. അപ്പം നിങ്ങൾ ഇതെന്താ, അത് ഇസ്തിരിട്ട് വെച്ച് ഇസ്തിരിട്ടുമ്പോൾ നോക്കിക്കൂടി, ഇസ്തിരിട്ടുമ്പോൾ എന്താ നോക്കട്ടെ, അത് കാക്ക കുത്തുന്നതാണ്. മനസ്സിലായില്ല? അപ്പം ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാക്കനോടാണ് കുത്തിരിക്കേ? ഞാൻ പറഞ്ഞിട്ടിരുന്നൊന്നല്ല, നിങ്ങൾക്ക് കെട്ടുകൂടിയില്ലയോ? ഇങ്ങനെ പറയാ. അതുകൊണ്ടാണ് ഹുലുക്കത്ത് മിന്നില്ല എന്തിനൊരു വളവുണ്ട്. ഈ വളവറിയാണ്ട് വളവറിയാൻ മുജാഹിദുകൾ വരണ്ടി വന്നു. അറിയങ്ങള് സലഫി പ്രസ്ഥാനം വരണ്ടി വന്നു. ഈ സമൂഹത്തിൽ ഭദ്രമായ ഒരു കുടുംബ സംവിധാനം ഉണ്ടാക്കാൻ, ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച ചര്യകൾ പഠിപ്പിക്കാൻ ഒരു മനുഷ്യനും തലാക്കെല്ലാം കയ്യിൽ. അറിയങ്ങള് ഖുർആൻ കൊണ്ട് തലാക്കെല്ലാം കയ്യിൽ ഒരാൾക്ക്. എന്താ കാരണം? അത്തലാക്കും അറത്താനി തലാക്ക് 2 പ്രാവശ്യമായി നടക്കണം. ഒരു പ്രാവശ്യം തലാക്ക് ചൊല്ലി 3 കുറു കാലഘട്ടം, സലാസ്ത കുറു 3 കുറു കാലഘട്ടം, 3 ആർത്തവ ശുദ്ധി കാലഘട്ടം വരെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവള് പോകാൻ പാടില്ല, അവള് പുറത്താക്കാൻ പാടില്ല എന്ന ഖുർആനിലെ നിർദ്ദേശം ജനങ്ങളെ പഠിപ്പിച്ചു. 3 ആർത്തവ ശുദ്ധി കാലത്തിനിടയിലെ ഭാര്യയായിട്ട് ഭർത്താവ് ഒരു ബന്ധു ഇല്ലാണ്ട് ഓന്റെ വീട്ടിൽ തന്നെ നിൽക്കണം, ഓന്റെ ചെലവിൽ ഓന്റെ എല്ലാ സൗകര്യങ്ങളും. പക്ഷെ ബന്ധുണ്ടാവാൻ പാടില്ല. ഇതെന്തിനങ്ങനെ പറഞ്ഞറിയോ? 3 കുറു കാലഘട്ടം കഴിയുമ്പോഴേക്ക് നമ്മള് നല്ല സാരല്ലേ പോട്ടെ, നമുക്ക് എന്തെങ്കിലും ആക്കാം. ഇനിയിപ്പോ ഏതായാലും കുടുങ്ങി ഈ കുടുക്ക് നിന്നെ കൊണ്ടേ പോകും എന്ന നിലക്ക് എന്റെ പുക കണ്ടേ ഓള് പോകും എന്ന് പറഞ്ഞ് അടുക്കും കേട്ടാ. അതിനടുക്കാനാണ് തലാക്കെല്ലാം കയ്യിലാ. ഞമ്മളത് അങ്ങനെ തലാക്കല്ല ഇനി മുമ്പ് അല്ലല്ലോ. തലാക്കെല്ലാം എങ്ങനെ? ഓള് ശരിയില്ല, ഓള് ശരിയില്ല, ഓളമ്മയും ശരിയില്ല, ഓള ബാപ്പിയും ശരിയില്ല, ഓള അമ്മ ഉണ്ടല്ലോ 600 അതിലേറെ മോശ എന്നും പറഞ്ഞ് ഒരു ടാക്സി എത്തിണ്ടിരും. എന്നിട്ട് പോരൻ്റെ മുമ്പ് കൊണ്ടു വെച്ചിട്ട് ഒറ്റ തുപ്പ 3 ചെല്ലിയിട്ട് തുപ്പും തെല്ലും കൂടി കാറിലേക്ക് അതിർക്കുക. എല്ലാ ഇളകുന്ന സാധനവും കുട്ടികളും മക്കളൊക്കെ കാറിലാക്കി ഓളെ പോരൻ്റെ മുമ്പിൽ അവിടെ കൊണ്ടേ ഇറക്കിയിട്ട് പോയിക്കോ, കാര്യമൊക്കെ ഞാൻ പള്ളിയിൽക്ക് അറിയിച്ചോളാം എന്ന് പറഞ്ഞ് തലാക്ക് ചെല്ലി നടന്നിനെ കാലം. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരെ, അവര് നടന്നു തീർത്ത വഴികൾ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ആർക്കാണോ ഏതോനാണ് ബാധ്യതയില്ലാത്തത് ഇസ്ലാഹി പ്രസ്ഥാനത്തോട്, അവര് ആ പണ്ഡിതന്മാർ ഒഴുക്കി തീർത്ത വിയർപ്പ് അതിന്റെ തണലിലാണ് നിങ്ങൾ വിശ്രമിക്കുന്നതെന്ന് മറന്നു പോകരുത്. നാട്ടിലുള്ള മുഴുവൻ ആളും പെണ്ണും ഇത് ബോധ്യപ്പെടണം കേട്ടോ. നമ്മളെ എതിർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം. നമ്മളുടെ എന്താ സഹോദരന്മാരെ നമ്മളെ പെണ്ണുങ്ങളെ സ്ഥിതി ഉണ്ടായിരുന്നത്? ഇത് ഒക്കെ തലാക്ക് അല്ലി ഇതിനെ തൊട്ടികളുണ്ട്, രണ്ടുട്ടികളുണ്ട്, പിന്നെ പിയാപ്പിള, പിന്നെ വന്നില്ല ഉപര് പോയി. അങ്ങനെ നടന്നിരുന്ന കാലം പിന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ജി വിചാരിച്ച ഇത് പെണ്ണിട്ട ജി കീറുമ്പോ വലിച്ചെറിയ, പഴകുമ്പോ നിലന്തുടക്കിയ, അതിനുള്ളതല്ല പെണ്ണ്. നാളെ എന്നോട് അള്ളാഹുദിനെ പറ്റി ഉത്തരം ചോദ്യം ചോദിക്കും, കൃത്യമായി ഉത്തരം പറയണം. ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഓല വരെ ഇസ്ലാഹി പ്രസ്ഥാനം നൽകീർത്തിക്കുന്നു. അറിയങ്ങള് ഇസ്ലാഹി പ്രസ്ഥാനം നൽകീർത്തുകാരൻ ഞങ്ങൾ എന്താ ഖുർആൻ കൊണ്ട് അദീസ് കൊണ്ട്. ഓൻ അറിയായിട്ടാണ് ചിലവരെ വിചാരിച്ചത്. അറിയോ ഭാര്യമാരെ അടിച്ച് നിലപ്പറ്റിക്കണമെന്നാണ്, എന്നാലേ ഭർത്താവുന്ന ചിലവര്. 2 ടൈപ്പ് ഭർത്താക്കന്മാരാ. ഒന്ന് അടിച്ച് നിലംപറ്റിക്കാം, വിട്ടൂല ഞാൻ. ഓള് ചിലപ്പോ ബാത്റൂമിൽ പോയി വിളിച്ച് നജ്ജി കേട്ട് വരുമല്ലോ, കാണിച്ചുതരാ, വന്നിട്ട് കാണിച്ചുതരാ എന്ന് പറഞ്ഞിട്ട് പുറത്ത് കാത്തുക്കും. അങ്ങനത്തെ ഭർത്താക്കന്മാർ. ചിലർ ഓളടി കൊണ്ടിട്ട് പായുടെ ഭർത്താക്കന്മാർ. 2 ടൈപ്പുണ്ട്. ഏതായാലും അത്താർ രജുനു ഇമ്രാത്തഹു ഓളടി കിട്ടിയിട്ട് പാഞ്ഞു കിടക്കണ ഭർത്താക്കന്മാര് ലോകാവസാനത്തിന് അടയാളാ. ഭാര്യനടിച്ച് വായിപ്പിക്കണോനോ? ഓൻ ദീനില്ലാത്തോനുമാണ് കേട്ടോ. ദീനില്ലാത്തോന്ന് നരകത്തിന്റെ വിറകായി തീരും. വക്കൂദുഹാന്നാസുൽ ഹിജാറ എന്ന വായത്തിന്റെ പരിധിയിലേക്ക് പോവും, അത്രേ ഉള്ളൂ, നരകത്തിന്റെ വിറകാവും. അപ്പൊ ഭാര്യമാരെ നിങ്ങൾ
വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത് എന്ന് പഠിപ്പിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം. അങ്ങനെ ജനങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായി, ഭാര്യ ഉണ്ടായി, മക്കൾ. നിങ്ങൾക്കറിയോ, വേണ്ട, ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു, ഈ ഇരിക്കുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഈ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് ബാപ്പൻ്റെ ഉമ്മൻ കിട്ടികളുണ്ടാവും, ചുംബനം ഉമ്മ എന്നാണ് കിട്ടികളുണ്ടാവില്ല. കാരണം ഐറ്റിയുള്ളത് പറഞ്ഞു കൊടുത്തില്ല, അത് കൂലിയുള്ള കാര്യമാണ്. മക്കളെ ചുംബിക്കൽ കൂലിയുള്ള കാര്യമാണ് പഠിപ്പിക്കുക. അവരൊറ്റ മൊയ്ലിയർക്ക് ഉണ്ടായിരുന്നില്ല. മൊയ്ലിയർ വയലു അറിയാം, 5 ദിവസം 2 ദിവസം അരാക്കിയിട്ടുള്ളത് വിഷയം, ഹൈല് നിഫാസ് വിലാദത്ത് ഇതൊക്കെയാണ് അരാക്കിയിട്ടുള്ള വിഷയം കേട്ടോ. ഇപ്പോഴൊക്കെ അത് നിർത്തിയത് മുമ്പുകളോട് പറയാ, 12 മണിക്ക് വയല് തുടങ്ങുക, കരളൊക്കെ കയറ്റാ പോവുക, പിന്നെ പായും തലക്കാട് ഇതൊക്കെ ഒച്ച കേൾക്കും, നല്ല സുഖം ഉറങ്ങുക. അങ്ങനെ കുത്തുന്നുറങ്ങി വയല് കഴിഞ്ഞ് പോരുമ്പോ എന്തേ ഇന്നലത്തെ വയല്, കാരണം എനിക്ക് ഉറങ്ങിയിട്ട് വയ്യ, ഇത്രയും ഒരു സുഖമുള്ള കാറ്റത്തുറങ്ങിയിട്ട് കാലത്തായി എന്നും പറഞ്ഞ് വയല് കഴിഞ്ഞ് പോരല്ല. അങ്ങനത്തോടുന്ന് ഇപ്പൊ 7 മണിക്കൊക്കെ വയല് പറയാൻ തുടങ്ങി, 9 മണിക്ക്